കെ ആർ കെ 1636 ഇന്ന് കണ്ട ഒരു വ്യത്യസ്തനായ ഒരു വാഹനമാണ്. ഇത് അടിപൊളി അട്ടാർ ലുക്കാണ്. ഈ ഒരു വാഹനം നേരിട്ട് കാണുമ്പോഴേ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അത്രയും അടിപൊളി ലുക്കാണ്. കാരണം നമുക്ക് ഈ ഫ്രണ്ട് ഗ്രില്ല് നമ്മളിങ്ങനെ നോക്കി നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് വ്യൂ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അത്രയും അടിപൊളി അട്ടാർ ലുക്കാണ് ഈ വാഹനത്തിന്. ഈ ഒരു വാഹനത്തിന് ഏതാണ്ട് 35 വർഷത്തിനുള്ളിൽ പഴക്കമുള്ളൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു പഴക്കം നമുക്ക് അങ്ങനെ എടുത്തറിയത്തില്ല. കാരണം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ഇപ്പോൾ കാണുന്ന ചെളിയോ ചെള്ളയോ ഒന്നും നമുക്ക് അറിയത്തില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥന് ഈ വാഹനം കൊണ്ട് നടക്കുന്നത്. കാരണം 35 വർഷത്തിനുള്ളിൽ പഴക്കമുള്ളൊരു വാഹനത്തിലാണ്. അതായത് മൂവിങ് കണ്ടീഷൻ, അതായത് വണ്ടി യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ വണ്ടി റോഡിലൂടെ ഓടുന്ന ഒരു വാഹനമാണ് എന്നതാണ് ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇതൊരു ജീപ്പിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പേര് വില്ലിസ് ജീപ്പ് സ്റ്റേഷൻ വാഗൺ എന്നാണ്. ജീപ്പിൻ്റെ കാറ്റഗറി എന്നേ പറഞ്ഞുള്ളൂ. കാരണം നമ്മളുടെ ഒരു നോർമലി ഉള്ള വാഹനങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് വലിയൊരു സൈസാണ്. അത്രയും വലിയ സൈസിലാണ് ഈ വാഹനം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം സാധാരണ ഒരു വാഹനത്തെ സംബന്ധിച്ച് ഈ ഒരു വാഹനത്തിന് വലിയ സൈസാണ്. കാരണം ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ആന നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഈ വാഹനത്തിന് നമുക്ക്, അതായത് നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നത്. അത്രയും തലയെടുപ്പിലാണ് ഈ വാഹനം നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു വില്ലിസ് ജീപ്പ് എന്ന് പറയുന്നത് 1950 കാലഘട്ടത്തിൽ ബ്രസീലിൽ പ്രൊഡക്ഷൻ ചെയ്തൊരു വാഹനമാണ്. മിഡ് സൈസ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. അതുപോലെ തന്നെ 2-ഡോർ വാഹനമാണിത്. ഈ ഒരു വാഹനം റിയർ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ 4x4 യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സൈസാണ് എപ്പോഴും ഈ വാഹനത്തെ ഇങ്ങനെ തലയെടുപ്പോടെ നിർത്തുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു സൈസാണ്. അതായത് നമുക്ക് നേരിട്ട് കണ്ടാലേ അതെന്താണെന്നും പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. റിയർ ബമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയുടെ ബിൽ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആണ്. കാരണം 35 വർഷമായിട്ടും ഇപ്പോഴും ഈ വാഹനം ഇത്രയും ഭംഗിയിൽ അല്ലെങ്കിൽ ഇത്രയും ലുക്കിൽ കാണാൻ പറ്റുക എന്നത് തന്നെയാണ് ആ വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടത്. കാരണം ഇപ്പോഴും ഇതിൻ്റെ ആ ഒരു ഡിസൈനാണ് ഈ വാഹനത്തെ മറ്റു വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കാരണം ബ്രസീലിലാണ് ഈ വാഹനം പ്രൊഡക്ഷൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ ഒരു ഡിസൈനാണിത്. അത്രയും അട്ടാർ ലുക്കാണ്. KRK 1636 വില്ലിസ് ജീപ്പ് സ്റ്റേഷൻ വാഗൺ, ഏതാണ്ട് 35 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഈ ഒരു വാഹനം ആർക്കെങ്കിലും സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക. ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണ്ട് 300,000 വണ്ടികളാണ് വില്ലിസ് ജീപ്പ് സ്റ്റേഷൻ വാഗൺ എന്ന ഈ ഒരു വണ്ടി കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അതിലൊരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എനിക്കറിയാവുന്ന കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മാത്രം. എന്താണെങ്കിലും ഒരു വ്യത്യസ്തനായ ഒരു വാഹനം തന്നെയാണ് സ്റ്റേഷൻ വാഗൺ വില്ലിസ് ജീപ്പ് എന്ന ഈ ഒരു വാഹനം.